ഹായ് ഹലോ, ജെറിബ്ര പൂക്കൾ ഇഷ്ടമുള്ളവർക്കായിട്ട് ഇതേ ഒരു പുതിയ ജെറിബ്ര കുട്ടിയെ കണ്ടോളൂ. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഈ ജെറിബ്ര കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരത്തെ നമ്മൾ പല വെറൈറ്റി ജെറിബ്രാസിനെ കണ്ടിട്ടുണ്ടാവും, പല കളറിലുള്ള ജെറിബ്രാസിനെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് വെച്ചാൽ പുതുതായിട്ട് വന്ന് തുടങ്ങുന്നതാണ്. ഡബിൾ പെട്ടലാണ്, ഡബിൾ കളറാണ്. കണ്ടോ, സാധാരണ മറ്റു ജെറിബ്രകളെ പോലെയല്ല, വ്യത്യസ്തമുണ്ട്. മറ്റു ജെറിബ്രസൊക്കെ ഒറ്റ പെട്ടലാണ് വരുന്നത്, ഇത് ഡബിൾ പെട്ടലാണ്. ഡബിൾ കളറല്ല, ഡബിൾ കളറല്ല, നാല് കളർ വരുന്നുള്ള ഒരു അടിപൊളി ജെറിബ്രയാണ് കേട്ടോ. അടിപൊളിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വരുന്നത് പൂനെ നിന്നാണ്, അടിപൊളി ഐറ്റമാണ്. കണ്ട വേറെയും ജെറിബ്രാസൊക്കെ വരുന്നുണ്ട്, എങ്കിലും ഈ ഒരു ജെറിബ്ര എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് മഞ്ഞ, മഞ്ഞയ്ക്ക് ഇടയ്ക്ക് മജണ്ട, അതിനിടയ്ക്ക് ചുവപ്പ് മഞ്ഞ പോലെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. കേട്ടോ, നമ്മുടെ സാധാ ജെറിബ്രയൊക്കെ ഈ ഒരു മോഡലാണ്. പക്ഷേ ഈ ജെറിബ്രയ്ക്ക് വന്നിട്ട് ഡബിൾ പെറ്റലുണ്ട്, അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് നിൽക്കുന്ന അടിപൊളി ജെറിബ്രയാണ്. നമ്മുടെ സാധാ ജെറിബ്ര വാങ്ങിക്കുന്നതിനെക്കാട്ടി ഡബിൾ വില കൊടുക്കണം കേട്ടോ ഈ ഒരു ജെറിബ്ര വാങ്ങിക്കാനായിട്ട്. കാര്യം ഇത് പുതിയ വെറൈറ്റി ആണെന്ന് പറയുന്നു, സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. മറ്റ് ജെറിബ്രകളുടെ കൂട്ടത്തിൽ ഈ ഒരു ജെറിബ്ര നിന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതളുകളായിട്ട് നല്ല തല ഉയർത്തി അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ജെറിബ്ര. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കേരളത്തിലെ നഴ്സറികളിലൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതിന് തൈ എന്ന് വെച്ചാൽ ജസ്റ്റ് പോട്ടിനുള്ളിലാണ് ഇതിന് തൈ വരിക. ഒറ്റ തൈയാണുള്ളത്, ഒന്നും രണ്ടും പൂക്കളായിട്ട് നിൽക്കുന്ന തൈകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. ഇത് നിങ്ങളാരും നമുക്ക് ഓർഡർ തരണ്ട കേട്ടോ. കാര്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞു, വന്ന ഉടനെ തന്നെ തീർന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുന്ന ടൈമിൽ ഞാനിത് വീഡിയോ ഇടാം. ആ ടൈമിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. ഇപ്പോൾ എന്തായാലും ഈ ജെറിബ്രയുടെ സ്റ്റോക്ക് ഇല്ല. അതാ കണ്ടോ, തൈ ഇതാണ്, ഇങ്ങനെ പോട്ടിലാണ് വരുന്നത്. ഒന്നാമത് ഇത് തൈ ഇവിടെ വിൽക്കണ്ട എന്ന് വിചാരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ ഇതൊക്കെ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ടൈം എടുത്തിട്ട് കൊറിയറൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ജെറിബ്ര കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ എനിക്കറിയാം. കാര്യം ഇഷ്ടമാവും, ഇഷ്ടാവാണ്ടിരിക്കില്ല. കാര്യം അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു പൂക്കളാണ് ജെറിബ്രയ്ക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ജെറിബ്ര എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു നീണ്ട കഥയുണ്ട്, അത് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. അത് പറയാം, അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് ഞാനും ജെറിബ്രയും തമ്മിലുള്ള ഒരു ആത്മബന്ധം. അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം. എന്തായാലും ഇന്നത്തെ ഈ ജെറിബ്ര കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ജെറിബ്ര ആരുടെയെങ്കിലും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണത് വളർത്തുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നന്നായിട്ട് സർവൈവ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ക്ലൈമറ്റിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കഴിയുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.